ചേച്ചി ഉണ്ട്, സിന്ധു ചേച്ചി, ആണി ആണിയമ്മ. അവരുടെ ഒരു റെസിപ്പിയാണ്. ലൈക്ക് നമ്മൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ രണ്ടും തവണ ഇങ്ങനെ നമുക്ക് മുന്തിരിങ്ങ ജ്യൂസ് തന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഞാൻ ഓർത്തു, എന്നാൽ ഇന്ന് കുടിക്കാനൊരു കൊതി, എന്നാൽ ഇന്ന് നമുക്ക് പോയി ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്തിരിങ്ങ വാങ്ങാൻ പോവാണ്. അതാണ് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്തിരിങ്ങ പോയി വാങ്ങിട്ട് വരാം. അപ്പോൾ നമ്മൾ മുന്തിരിങ്ങ വാങ്ങാനായിട്ടൊരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഷോപ്പെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു പയ്യൻ്റെ കടയുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. നമ്മൾ മിക്കപ്പോഴും ഇവിടുന്ന് ഫ്രൂട്ട്സ് ലൈക്ക് ഓറഞ്ച്, ഏത്തയ്ക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ വന്നേക്കാണ്. അപ്പം എപ്പോഴും ഞങ്ങൾ വാങ്ങുന്ന ഈ വലിയ ബ്ലാക്ക് മുന്തിരിങ്ങയാണ്. അപ്പം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ചെറിയ ടൈപ്പ് മുന്തിരിങ്ങയാണ് എടുത്തത്. അത് ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, ലൈക്ക് ഇപ്പോൾ ഓഫറിനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം 5 kg ഇത്ര രൂപയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങ ഇവിടെ പാക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ എപ്പോഴും വാങ്ങാറുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇനി കാണാം. നമ്മുടെ 1 kg മുന്തിരിങ്ങയാണ് ഈ പാത്രത്തിൽ കിടക്കുന്നത്. ഇനി നമുക്ക് ഇത് ഞാൻ ഇതിൻ്റെ തണ്ടൊക്കെ ഞാൻ പറക്കി കളഞ്ഞിട്ട് കണ്ട മുന്തിരി ആയിട്ട് മാത്രം വെച്ചേക്കാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. ഇത് നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ ഇട്ടിട്ടാ കേട്ടോ ഞാനിത് കഴുകിയെടുക്കുന്നത്. നല്ല രീതിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. ഇത് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 2-3 തവണ ഇങ്ങനെ കഴുകാൻ കാരണം നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടാണ് കഴുകിയത്. അപ്പോൾ ആ ഉപ്പിൻ്റെ ചവർപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് 2-3 തവണ ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിത് ഇത്രയും തവണ കഴുകിയെടുത്തിട്ട് വരാം. അപ്പോഴത്തേ ഞാനിവിടെ 2-3 തവണ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് 1 kg മുന്തിരിങ്ങയാണ്, അരിയുള്ള ടൈപ്പ്, ചെറിയ ടൈപ്പാണിത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ഉപ്പിൻ്റെ ആ ഇത് പോകാൻ വേണ്ടിയിട്ട് 3-4 തവണ കഴുകിയാലേ ആ ഒരു ഉപ്പുരസം ഇരിയിൽ നന്നായിട്ട് മാറി കിട്ടുള്ളൂ. അപ്പോൾ അത്രയും തവണ തന്നെ നന്നായിട്ട് എന്താ പറയുക കഴുകിയെടുക്കുക. എന്തെങ്കിലും എന്താ പറയുക അപ്പോൾ ഇനി നമുക്ക് ഇത് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോകാം, ഉണ്ടാക്കുന്നതിലുള്ള. അപ്പം നമുക്ക് അതുണ്ടാക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ആ മുന്തിരിങ്ങ എല്ലാം കൂടി ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്, അതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 250 ml ഒരു കപ്പാണ്. ഒരു 1 L വെള്ളം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു കപ്പാണ് ഞാൻ മെഷർമെൻറ്റായിട്ട് എടുത്തിരിക്കുന്നത്, 250 ml. അപ്പോൾ നമുക്ക് 1 L വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 1 L പിന്നെ ഒരു ഇച്ചിരിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മീതായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഷുഗറാണ്. ഷുഗർ 1 kg മുന്തിരിങ്ങയ്ക്ക് 1 kg ഷുഗർ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഇത് ഞാൻ 1 kg ഷുഗർ തന്നെ ഞാൻ അങ്ങനെയായിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ 1 kg ഷുഗർ തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മെഷർമെൻ്റ് ഒന്നും തെറ്റില്ല. അത്രയും kg തന്നെ നിങ്ങൾ അതനുസരിച്ച് വാങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ ഷുഗറും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം.
അപ്പോൾ ഞാൻ ദേ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ദേ പഞ്ചസാരയൊക്കെ കണ്ട അടിയിലേക്ക് പോയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇത്തിരി ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം, ഈ ഒരു മുന്തിരിങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഫ്ലെയിമൊക്കെ ഓണാക്കി നമ്മുടെ മുന്തിരിങ്ങ പാത്രത്തിലൊക്കെ വെച്ച് മിക്സ് ചെയ്ത് ഞാനത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൽ ഷുഗർ ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്യണം ഈ വെള്ളത്തിനകത്ത്. അതേപോലെ തന്നെ നമ്മുടെ ഈ മുന്തിരിങ്ങ എന്ന് പറഞ്ഞാൽ നല്ല പോലെ വെന്തങ്ങട് ഉടയും. ഇങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു മണിമണി പോലെയല്ലേ കിടക്കണേ മുന്തിരിങ്ങ, ഇതെല്ലാം നല്ല പോലെ വെന്തുടയും. ആ ഒരു ടൈം വരെ നമുക്കിത് എന്ത് ചെയ്യണം, വേവിക്കണം. അപ്പം നന്നായിട്ട് നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് വെന്തുടയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ഭംഗിയുണ്ടല്ലേ കിടക്കുന്നത് കാണാൻ മുന്തിരിങ്ങ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കിടക്കുന്നത് കാണാൻ, എന്നാ ഭംഗി. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കണ്ടോ, സോറി തവി തിരിഞ്ഞു പോയി. ദേ കണ്ടോ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിരുന്നു കേട്ടോ. എന്താ അടി കൂട്ടി ഇളക്കുന്നത്. എന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി. ഇനി നമുക്ക് ഈ മുന്തിരിങ്ങയും കൂടി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കുടിക്കാൻ കൊണ്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇത് കണ്ടോ ഒരുത്തം വന്ന് കിടക്കുന്നത് പച്ച, ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന് കിടക്കുകയാണ് കേട്ടോ അറിയാതെ. കൊള്ളാം അല്ലേ, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഈ ബബിൾസ് പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. എൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചക്കുട്ടനും കൂടി വന്ന് കിടപ്പുണ്ട്. നമ്മുടെ മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കണ്ടോ, തൊലിയൊക്കെ ഇളകി വരുന്നുണ്ട്, കളറൊക്കെ മാറി. അതേപോലെ ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം, വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ട, ഗ്രേപ്പിൻ്റെ കളറായിക്കൊണ്ടേ ഇരിക്കുകയാണ് കണ്ട, കണ്ട. ഇപ്പം മുന്തിരിങ്ങ ഏതാണ്ട് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. കണ്ടാൽ മനസ്സിലാകുമായിരിക്കും ചിലപ്പം, ഇങ്ങനെ തൊലിയൊക്കെ വിണ്ട് കീറി വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. അതുവരെ നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. നല്ല ഒരു എന്താ പറയുക, മുന്തിരിങ്ങയുടെ ഒരു ഭയങ്കര ഒരു നല്ലൊരു മണമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, അതെങ്ങനെയും പറഞ്ഞു തരട്ടെ എന്നറിയില്ല, നല്ല രസമുണ്ട് പക്ഷേ ആ മണം. ഓക്കെ, നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചതിനെക്കാട്ടിയും നന്നായിട്ട് കളറൊക്കെ ഇളകി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ മുന്തിരിങ്ങയൊക്കെ തൊലിയായിട്ടൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിലൊന്ന് എന്താ പറയുക, ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് എവിടെയൊക്കെയോ ഇനിയും കിടപ്പുണ്ടൊന്ന് റെഡി ആകാനായിട്ട്, അതായത് ഒന്ന് വിട്ട് വരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനിയും വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല കളർ മാറ്റമൊക്കെ ഉണ്ട് കണ്ട, നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇതേ നമ്മുടെ മുന്തിരിയൊക്കെ എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചു, ഇതേ ഫ്ലെയിമൊക്കെ ഓഫാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കിട്ടണം. തണുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ പണി. അത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് റെഡി. അപ്പോൾ എന്തായാലും ഇതൊന്ന് തണുക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നല്ല തിളച്ചതൊക്കെ ഇല്ല, അപ്പോൾ എന്തായാലും കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി വെച്ചത് നന്നായിട്ട് തണുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പയും പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പ് ഞാനിങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഇതിനകത്തേക്ക് അരിപ്പയിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ അരിച്ചെടുക്കാം. അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഒന്ന് അരിച്ച് എടുത്ത് മാറ്റി വെക്കാം. ഈ എന്താ പറയുക, ഇതിങ്ങനെ കിട്ടുമ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ ഈ സാധനം, ഇതിങ്ങനെ നമുക്ക് മുന്തിരിങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ലാസ്റ്റ് നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് എന്താ പറയുക, ഞെവടി എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നീര് കിട്ടും. ഇതിപ്പോൾ ഇതേപോലെ ഇത് ഫുള്ളായിട്ട് നമുക്കിതൊന്ന് അരിച്ച് എടുത്ത് മാറ്റി വെക്കാം. നമ്മുടെ മുന്തിരിങ്ങ ജ്യൂസ് അരിച്ചെടുത്തതെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ 1 കിലോ പഞ്ചസാരയ്ക്ക് സോറി 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 ലിറ്ററും അതിൽ നിന്ന് ഒരു ഇച്ചിരിയും കൂടി വെള്ളം, പിന്നെ 1 കിലോ പഞ്ചസാര, 1 കിലോ പഞ്ചസാര ഇട്ടില്ലെങ്കിലും 3/4 കിലോ പഞ്ചസാര ആയാലും മതി. അത് നിങ്ങളുടെ മധുരം അനുസരിച്ച്, ചിലർക്ക് നല്ല മധുരം വേണം, ചില മുന്തിരിക്കൊക്കെ നല്ല പുളിപ്പുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് പഞ്ചസാര ചേർക്കുക. എന്തായാലും ഞാനിവിടെ 1 കിലോ ആണ്, ഇവിടെ കറക്റ്റ് മധുരവും കറക്റ്റ് ടേസ്റ്റും വന്നിട്ടുണ്ട്. പിന്നെ എന്താ, എല്ലാം ഈസിയാണ്. നമുക്ക് ആ അരിച്ചെടുക്കുന്ന ഒരു പാവ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കയ്യിലാണെങ്കിൽ ജ്യൂസ് അരിക്കുന്ന അരിപ്പേ ഇല്ലതാനും. അപ്പം ഞാൻ നമ്മുടെ നോർമൽ അരിപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു, ഇച്ചിരി ടൈം എടുത്തു. എന്തായാലും ജ്യൂസൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ജഗ്ഗിലേക്ക് അത് മാറ്റിയിട്ടുമുണ്ട്. കുറച്ച് കാണാം, കണ്ടാ, ഒരു ജഗ്ഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിനി ജ്യൂസ് ഉണ്ടാക്കിയാൽ ഏറ്റവും പ്രാധാന്യം എന്താ, നമുക്ക് ഈ ഇങ്ങനെ എന്താ പറയുക, ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കണതായിരിക്കും കുറച്ചും കൂടി എന്താ പറയുക നല്ലത്, നമുക്ക് ഇഷ്ടമാവുക. അപ്പം ഞാനിതെന്തായാലും ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കുകയാണ്. ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കുടിച്ചാൽ കിഴിവായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് നല്ല സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് ജ്യൂസ്. ഇനി ഇപ്പം ഇത് കുടിക്കാൻ പാകത്തിനായിട്ടുണ്ട് കണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. അതേപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഡിയർ ആൻഡ് നിയർ വൺസിന് ഷെയറും ചെയ്യുക. ടാറ്റ ബൈ ബൈ.